എൻ്റെ അമ്മയുടെ വയറ്റിലേക്ക് ദേവിയുടെ കയ്യിൽ നിന്ന് ദണ്ഡെടുത്ത് വെച്ച് അനുഗ്രഹിക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അതിനുശേഷം എൻ്റെ എനിക്ക് ചില പ്രത്യേകതകൾ അനുഭവപ്പെടാറുണ്ടെന്ന് എൻ്റെ അമ്മയും ബന്ധുക്കളും പറയാറുണ്ട്. ആത്മബുദ്ധിയ നാമെല്ലാം ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്. ജീവബുദ്ധിയ ദേഹബുദ്ധിയ നമ്മൾ ചില കർമ്മങ്ങൾ കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആത്മീയ ഗുരുവായി എന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ലോകരെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ശക്തികളിലൊന്ന് ഈശ്വരാവതാരമായ സായിബാബയാണ്. അതായത് മനുഷ്യരാശി ഇതിനു മുമ്പും മഹാമാരികളെ ഫേസ് ചെയ്തിട്ടുണ്ട്, ഇനിയും വരും. പക്ഷേ ഭാരതത്തിൻ്റെ സനാതനിക് മൂല്യങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ജീവിതത്തെ ചര്യമുണ്ട്. അതായത് സ്ഥൂല ശരീരത്തെയും മനസ്സിനെയും ജീവനെയും ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിത പദ്ധതിയാണ് സനാതനം എന്ന് പ്രദാനം ചെയ്യുന്നത്. നമസ്കാരം, എല്ലാവർക്കും കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ചെങ്ങന്നൂർ ഷിർദി സായി ആശ്രമത്തിൻ്റെ മഠാധിപതിയായ ശ്രീ ഗുരു സായി പ്രീത സ്വാമിജിയാണ്. നമസ്കാരം സ്വാമിജി. ആദ്യം തന്നെ താങ്കളോട് ചോദിക്കാനുള്ളത്, ഈ ഒരു ദീക്ഷാനാമം എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നാണ്. നമസ്തേ. എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേര് പ്രീത് കുമാർ എൻ പ്രഭ എന്നായിരുന്നു. ഞാൻ എൻ്റെ സ്പിരിച്വൽ യാത്ര തുടങ്ങിയ സമയത്ത് തമിഴ്നാട്ടിൽ വച്ചിട്ട് യോഗിയായ സിദ്ധനായ ശ്രീലസി സത്യാനന്ദ സ്വാമികൾ എന്ന ഗുരുനാഥനെ കണ്ടുമുട്ടുകയും അദ്ദേഹം എൻ്റെ ദീക്ഷാനാമം ശ്രീ ഗുരു സായി പ്രീത് സ്വാമിജി ആണ് എന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ധ്യാനത്തിൽ പറയുകയും അങ്ങനെയാണ് ഈ നാമം ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് സ്വാമി. താങ്കളുടെ വിദ്യാഭ്യാസ കാലത്ത് വളരെ പ്രഗത്ഭനായ ഒത്തിരി മേഖലകളിൽ തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്കൂളിലായാലും കോളേജിലായാലും എൻ സി സിയുടെ ലീഡറാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിൽ 2 വർഷം ചെയർമാനായിരുന്നു. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം വരെ താങ്കളുടെ പേര് പരിഗണിക്കപ്പെട്ടതാണ്. അപ്പോൾ അത്രയും തിളങ്ങി നിന്നൊരു വ്യക്തിത്വമായ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ആത്മീയ വഴിയിലേക്ക് തിരിഞ്ഞത്? എന്താണ് അതിൻ്റെ പ്രചോദനം? എന്താണ്? ഞാൻ ജനിച്ചത് നാസിക്കിലാണ്. അതായത് ഷിർദിക്കടുത്ത് നാസിക്കിൽ. എൻ്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു, അങ്ങനെയാണ് അവിടെ വെച്ച് എൻ്റെ ജനന കാരണം. അപ്പോൾ ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ പ്രസവത്തിനായിട്ട് പോയ സമയത്ത് പ്രസവം അല്പം താമസിച്ചപ്പോൾ അമ്മ ദേവിയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം 11:00 ദേവി ഒരു സെറ്റുടുത്ത ഒരു അമ്മയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും എൻ്റെ അമ്മയുടെ വയറ്റിലേക്ക് ദേവിയുടെ കയ്യിലിരുന്ന് ദണ്ഡെടുത്ത് വെച്ച് അനുഗ്രഹിക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അതിനുശേഷം എൻ്റെ എനിക്ക് ചില പ്രത്യേകതകൾ അനുഭവപ്പെടാറുണ്ടെന്ന് എൻ്റെ അമ്മയും ബന്ധുക്കളും പറയാറുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ വളരെ വലിയ ഭക്തനായിരുന്നു. കൃത്യമായി ക്ഷേത്രത്തിൽ പോകുന്ന, എല്ലാ ദിവസവും നാമം ജപിക്കുന്ന ഒരു ഭക്തനായിരുന്നു. അപ്പം ഈ ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഷിർദി സായിബാബയും ദേവിയും എന്നിൽ വെച്ചിരിക്കുന്ന ആ ദിവ്യ ചൈതന്യത്തിൻ്റെ പ്രസരിപ്പുള്ളത് കൊണ്ട് ഞാൻ ചെല്ലുന്ന മേഖലയിലൊക്കെ എനിക്ക് നല്ല രീതിയിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു. അതിനുശേഷം ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ മറ്റു ഭൗതിക കാര്യങ്ങളിലേക്കൊക്കെ മാറാൻ ശ്രമിച്ച സമയത്ത് തടസ്സങ്ങൾ വരുന്നു. സ്പിരിച്വൽ റീഡിങ്, ഇൻട്രസ്റ്റ്, ആത്മീയ വ്യക്തികളുമായിട്ടുള്ള സത്സംഗങ്ങൾ വരുന്നു. കഴിഞ്ഞ ജന്മത്തെ യോഗിക് എക്സ്പീരിയൻസുകൾ എന്നിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി. അങ്ങനെ എനിക്ക് ഞാനൊരു എൻ്റെ ആത്മീയ വഴിയാണോയെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. അങ്ങനെ ആത്മീയ സഞ്ചാരം ആരംഭിച്ചു. അങ്ങനെ സഞ്ചരിച്ചു, ജ്യോത്സ്യന്മാരെ കണ്ടു, ഗുരുക്കന്മാരെ കണ്ടു, സിദ്ധന്മാരെ കണ്ടു. അങ്ങനെ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ജന്മത്തെ നിയോഗം ആത്മീയ കർമ്മങ്ങൾക്കുള്ളതാണെന്ന്. അങ്ങനെ ഇരിക്കെ 2008 ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗീശ്വരനെ കാണുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു ഗുരുവാകാൻ ലോകത്ത് വന്ന ആളാണെന്നറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, നല്ലതായി വരും എന്ന് പറയുകയും
അദ്ദേഹം എൻ്റെ തലയെ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ മാർഗത്തിലേക്ക് വന്നത്. നമ്മുടെ മാനവരാശിയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മാനവരാശിയോട് എനിക്ക് പറയാനുള്ളത്, ആത്മബുദ്ധിയ നാമെല്ലാം ഒരേ ദൈവത്തിൻ്റെ മക്കളാണ്. ജീവബുദ്ധിയ ദേഹബുദ്ധിയ നമ്മൾ ചില കർമ്മങ്ങൾ കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആത്മബുദ്ധിയ ഒരേ ചൈതന്യത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധം എല്ലാ മനുഷ്യരും മനസ്സിലാക്കി ആ ജ്ഞാനം സ്വീകരിച്ചു കഴിയുമ്പോൾ പരസ്പരം സ്നേഹവും ക്ഷമയും കൂടും. അങ്ങനെ പരസ്പരവും സ്നേഹത്തോടും ക്ഷമയോടും കൂടി ജീവിക്കുമ്പോൾ ലോകത്ത് സർവ്വ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും ലഭിക്കും. അങ്ങനെ ശാന്തിയും സമാധാനവും ലഭിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് തുച്ഛമായി കിട്ടുന്ന ഈ ജീവിത അവസരം നമ്മൾ പുണ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹജീവികളെ സ്നേഹിക്കുന്നതിനും മോക്ഷത്തിലേക്ക് ഹേതുവായ കർമ്മങ്ങൾ ചെയ്തതിനും വിനിയോഗിക്കണം. മതാതീതമായ കാഴ്ചപ്പാടോടുകൂടി സകലരെയും സ്നേഹിച്ച് കഴിയുന്നത്ര മറ്റ് മക്കൾക്ക് മറ്റ് മനുഷ്യർക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ട് പോയി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം കിട്ടും, എല്ലാവരും സംതൃപ്തരാകും. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ മന്ത്രം അത് ഫലവത്താകും. ഈ ഷിർദി സായി മന്ദിർ ആരംഭിക്കുവാനുള്ള ഒരു കാരണം എന്തായിരുന്നു, പ്രചോദനം എന്തായിരുന്നു? എൻ്റെ ആത്മീയ ഗുരുവായി എന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ലോകരെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ശക്തികളിലൊന്ന് ഈശ്വര അവതാരമായ സായിബാബയാണ്. സായിബാബയുടെ സമാധിയുടെ 100-ാമത്തെ വാർഷികമാണ് ആയിരുന്നു 2018 ഒക്ടോബർ 15. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമാധി സ്മരണയുടെ പേരിലാണ് ഞാൻ ഈ ആശ്രമം സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല മധ്യ കേരളത്തിലുള്ള സായി ഭക്തർക്ക് വന്ന് തൊഴാൻ ഒരു ആലയം ഇരിക്കട്ടെ, അത് ഭക്തജനങ്ങൾക്ക് ഗുണകരമായിരിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ട്. അങ്ങനെയാണ് ഈ ആശ്രമം ഈ ക്ഷേത്രം സ്ഥാപിക്കാനുള്ള കാരണം. അതിൻ്റെ കീഴിലുള്ള ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിൽ നടക്കുന്നുള്ളൂ. കാരണം കോവിഡ് വന്നതിന് ശേഷമുള്ള സാമ്പത്തിക പരാധീന കാര്യങ്ങൾ കൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഭാവിയിൽ ഒരു ഓൾഡ് ഏജ് ഹോം, ഓർഫനേജ്, ഒരു ധ്യാന കേന്ദ്രം തുടങ്ങിയ സ്ഥാപിക്കണമെന്ന് ലക്ഷ്യമുണ്ട്. ഈ നമ്മുടെ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാവർക്കും, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അവരുടെ ആരോഗ്യപരമായാലും അവരുടെ ജോലി സംബന്ധമായാലും ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഗുരുജിക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? അതായത് മനുഷ്യരാശി ഇതിനു മുമ്പും മഹാമാരികളെ ഫേസ് ചെയ്തിട്ടുണ്ട്, ഇനിയും വരും. പക്ഷേ ഭാരതത്തിൻ്റെ സനാതനിക് മൂല്യങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ളൊരു ജീവിത ചര്യമുണ്ട്. അതായത് സ്ഥൂല ശരീരത്തെയും മനസ്സിനെയും ജീവനെയും ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ജീവിത പദ്ധതിയാണ് സനാതനധർമ്മം പ്രദാനം ചെയ്യുന്നത്. യോഗ, ധ്യാനം, സ്വാത്വിക ഭക്ഷണം, സ്വാത്വിക ചിന്ത, ഈശ്വര പ്രണിധാനം തുടങ്ങിയ മാർഗങ്ങളിൽ കൂടെയുള്ള ആത്മാവിനെയും ശരീരത്തിനെയും ജീവനെയും ഒരേപോലെ ബലപ്പെടുത്തുന്ന ഒരു ജീവിത പദ്ധതി എന്ന ഭാരതത്തിലുള്ള അങ്ങനെയുള്ള ഒരു പദ്ധതി നമ്മളെല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെയുള്ള മഹാമാരികളിൽ നിന്ന് കരകയറാം. ഇവയൊന്നും നമ്മുടെ ശരീരത്തെയോ ജീവനെയോ മനസ്സിനെയോ ബാധിക്കില്ല. എല്ലാവരും അങ്ങനെ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ലോകത്തെ ഇന്നത്തെ സിറ്റുവേഷൻസ് നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും മലേഷ്യയിലും സിംഗപ്പൂരിലുമായി അനേകം ഫോളോവേഴ്സ് അങ്ങേക്കുണ്ട്. അവരെന്താണ് അങ്ങയിൽ കാണുന്നത്? എന്നിൽ സർവശക്തനായ ശ്രീകൃഷ്ണ പരമാത്മാവും സായിനാഥനും ശ്രീഗുരു ക്രിയാബാബാജിയും മറ്റ് സകല ദേവതന്മാരും സന്നിവേശിപ്പിച്ചു വച്ചിട്ടുള്ള പ്രവേശിപ്പിച്ചിട്ടുള്ള ഈശ്വര ചൈതന്യം എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് സ്നേഹമായി, ശാന്തിയായി, സമാധാനമായി, ജീവിത പുരോഗതിയായി, ആത്മീയ പുരോഗതിയായി ലഭിക്കുന്നുണ്ട്. അത് ലഭിക്കുന്ന ആളുകൾ ആ സന്തോഷത്താൽ എന്നെ അവരുടെ ആത്മീയ സുഹൃത്തും ഗുരുവുമായി കാണുന്നു. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും സായിനാഥനിൽ നിന്നും ആ ശാന്തിയും സമാധാനവും അനുഗ്രഹവും കിട്ടിക്കൊണ്ടിരിക്കും, എന്നെന്നും കിട്ടുകയും ചെയ്യും. അതാണ് എൻ്റെ ഫോളോവേഴ്സ് എന്നിൽ കിട്ടുന്നത്. അത് ലഭിക്കുന്നതിൽ അവർ സന്തോഷിക്കുന്നതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. വ്യക്തികളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു ജീവിതത്തിന് വേണ്ടി
അങ്ങേക്ക് പറയാനുള്ള ഒരു പ്രാർത്ഥന ധ്യാനം എന്താ ഞാൻ എൻ്റെ ഈശ്വര കൃപ കൊണ്ടും എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും എൻ്റെ ജീവിത അനുഭവം കൊണ്ടും ഞാൻ രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു ധ്യാന പദ്ധതിയുണ്ട് അതിന് സർവശാന്തി ക്രിയ എന്നാ പേര് സർവശാന്തി ക്രിയ ഇതിലെ പ്രാണായാമമുണ്ട് മന്ത്രയോഗമുണ്ട് സൂക്ഷ്മ ധ്യാനമുണ്ട് ഈ ധ്യാനത്തിൽ കൂടെ നമ്മുടെ സ്ഥൂല ശരീരത്തെയും ശുദ്ധീകരിക്കുകയും പുഷ്ടിപ്പെടുത്തുകയും ചെയ്യാം സൂക്ഷ്മ ശരീരത്തിലെയും ചക്രങ്ങളെയും ഹീല് ചെയ്യപ്പെടാം അതിലതിന് ശേഷം ആത്മാവിനെ കണക്ട് ചെയ്യുന്ന സൂക്ഷ്മ ധ്യാനവും കൂടെ അടങ്ങിയതാണ് ഈ ധ്യാന പദ്ധതി ഇത് കൂടാതെ തന്നെ നിത്യജീവിതത്തിൽ നമുക്കെപ്പോഴും നമ്മുടെ ജീവൻ ഈശ്വര ചൈതന്യവുമായി ചേർന്നിരിക്കുന്നതിനായിട്ട് ഒരു ദിവസം 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന 2-3 മിനിറ്റ് മാത്രം പ്രാർത്ഥിക്കുന്ന സപ്തകാല പ്രാർത്ഥന എന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയും ഞാൻ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചെയ്യുന്നവർക്ക് ശാന്തി സമാധാനം ഐശ്വര്യം ലഭിക്കുന്നുവെന്ന് അവർ പറയാറുണ്ട് ഭാരതത്തിലെ ഇന്നത്തെ തലമുറയോട് അങ്ങേക്ക് പറയാനുള്ളൊരു ഉപദേശം എന്താണ് ഇന്നത്തെ യുവതലമുറയാണ് നാളെ ഈ ദേശത്തെ നയിക്കേണ്ടവർ കുടുംബത്തെ നയിക്കേണ്ടവർ യുവതലമുറയുടെ ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യം ജ്ഞാനം എന്നിവ പരിപൂർണമായിരുന്നാലേ സമ്പൂർണമായിരുന്നാൽ മാത്രമേ കർമ്മങ്ങളിൽ വിജയിക്കാൻ പറ്റൂ കർമ്മ വിജയം കുടുംബത്തെ വിജയിപ്പിക്കും ദേശത്തെ വിജയിപ്പിക്കും രാജ്യത്തെ വിജയിപ്പിക്കും സനാധർമ്മത്തിൽ പണ്ടുകാല ഗുരുകുല സമ്പ്രദായങ്ങൾ അങ്ങനെയായിരുന്നു അതുകൊണ്ട് യുവതലമുറ തൻ്റെ യൗവനകാലത്ത് തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ശരീരത്തിനെയും മനസ്സിനെയും മാക്സിമം സംരക്ഷിച്ച് പുഷ്ടിപ്പെടുത്തുകയും ഭാവിയിലെ കർമ്മങ്ങൾക്കാവശ്യമായ ജ്ഞാനം ഗ്രന്ഥത്തിൽ കൂടിയും ഗുരുക്കന്മാരിൽ കൂടിയും നല്ലപോലെ പഠിക്കുകയും ചെയ്ത് മിടുക്കരായി ഇട്ട് ഈശ്വരനെ മുൻനിർത്തി ലോകസേവനത്തിന് ഇറങ്ങണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ചെറിയ കാലത്ത് ആരോഗ്യവും ശാരീരികവും മാനസികവുമായ ആരോഗ്യം ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ഇന്ന് പലർക്കും ഒരു 40-45 വയസ്സാകുമ്പോഴേ ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും അലട്ടുകയും അവർ ജീവിതത്തിൽ പരാജയപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഉള്ള പൊൻവഴി തൻ്റെ ശാരീരിക ആരോഗ്യത്തെ ശ്രദ്ധിക്കുക മാനസിക ആരോഗ്യത്തെ ശ്രദ്ധിക്കുക യോഗ ചെയ്യുക ധ്യാനം ചെയ്യുക സന്തോഷമായി ജീവിക്കുക തത്വമയുടെ പ്രേക്ഷകർക്കായി അങ്ങേക്ക് പറയാനുള്ള ഉപദേശം എന്താണ് ആദ്യമായിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായകരമായി പ്രവർത്തിക്കുന്ന സനാതനധർമ്മ മൂല്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രവർത്തിക്കുന്ന തത്വമയി ചാനലിൻ്റെ എല്ലാ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഞാൻ അറിഞ്ഞിടത്തോളം കാലം ഈ ചാനൽ സനാതനധർമ്മ മൂല്യത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ ഉണർവിന് സന്തോഷത്തിന് സംതൃപ്തിക്ക് ആത്മീയപരമായ പല കാര്യങ്ങളും ഈ ചാനൽ കൂടെ ലഭിക്കുന്നത് കൊണ്ട് ഈ ചാനലിൻ്റെ എല്ലാ ആളുകൾക്കും അത് കൂടുതൽ കൂടുതൽ ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല ഇതിൽ കൂടെ വരുന്ന മൂല്യങ്ങളും ഭക്തിപരമായ കാര്യങ്ങളുമൊക്കെ കൂടുതൽ ജനങ്ങളിലേക്കും തൻ്റെ കുടുംബത്തിലേക്കും കുഞ്ഞുങ്ങളിലേക്കും പ്രസരിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ച് ആത്മീയപരമായ ഒത്തിരിയധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ശ്രീ ഗുരു സായി പ്രീത സ്വാമിജിക്ക് എൻ്റെ എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു എനിക്കിങ്ങനെ ഒരു അവസരം തന്ന് ഈ ചാനലിനും ചാനലിൻ്റെ എല്ലാ പ്രവർത്തകർക്കും മീരയ്ക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു എല്ലാവർക്കും നന്നായി വരട്ടെ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം ഹരി ഓം